കൂട്ടുകാരെ, അപ്പോൾ അഭിചിഞ്ചു ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അൽദി സ്റ്റോറിലാണ്. ഇപ്പൊ യു കെയിലെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് അൽദി. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ചിഞ്ചു, ആ ലക്ഷ്യം ചിഞ്ചു പറയുന്നത്, അതായത് നമുക്കിവിടെ എന്ത് ജോലി ചെയ്താലും, അതായത് 18 വയസ്സ് കഴിഞ്ഞവർക്ക് അല്ലെ, 18 വയസ്സ് കഴിഞ്ഞവർക്ക് എന്ത് ജോലി ചെയ്താലും നമുക്ക് 9.50 pounds കിട്ടും. അതായത് ഏകദേശം നാട്ടത്തുള്ള 930-940-950 റേഞ്ച്. കാരണം ഇപ്പം ഇച്ചിരി റേറ്റ് കുറവാണ്. ഇപ്പം 92 point, ഞങ്ങളിപ്പോൾ ഇന്ന് വീട് എടുക്കുന്ന ദിവസം 92.20 ഒരു പൗണ്ടിൻ്റെ റേറ്റ് വരുന്നത്. അന്നേരം ഇവിടെ എന്ത് ജോലി ചെയ്താലും നമുക്ക് ഈ 9.50 നമുക്ക് 1 മണിക്കൂറിന് കിട്ടും. അപ്പൊ ആ 1 മണിക്കൂറിലെ പൈസ കൊണ്ട് നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ വാങ്ങിക്കാം, എന്തൊക്കെ മേടിക്കാൻ പറ്റും, മേടിക്കാൻ പറ്റും, 50 pounds ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ മേടിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ മേടിക്കുന്ന ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. 9.50 നമുക്ക് നോൺ വെജ് ഐറ്റംസ് ഒന്നും കിട്ടില്ല. കാരണം വെച്ചാൽ നോൺ വെജ് ഇപ്പൊ ചിക്കൻ ഒക്കെ 4 pounds, 3 pounds ഒക്കെയാണ്. അപ്പൊ ഞങ്ങൾക്ക് നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും തൽക്കാലം വേണ്ട, കാരണം ഞങ്ങൾ വാങ്ങിച്ച തിരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് ഇപ്പം സവാള, തക്കാളി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ മൈദ, മുട്ട, അതൊക്കെ ഞങ്ങൾ നോക്കാം. നോക്കി ഞങ്ങൾ 9.50 അകത്ത് നിർത്താനാണ് ഞങ്ങൾ നോക്കുന്നത്. ഇവിടെ നല്ല കാറ്റുണ്ട്, ഇവിടെ വെദർ എല്ലാം മാറി മാറി, ഇപ്പൊ വിന്റർ, സമ്മർ മാറിയിട്ട് വിന്റർ തുടങ്ങുന്നതിന്റെ ഒരു ഒരു ഇതാണ്. അപ്പൊ ഇനിവേ ഇതിന്റെ പുറകിൽ കാണുന്നതാണ് അൽദി സ്റ്റോർ. അപ്പൊ നമുക്ക് എന്തായാലും കേറി നോക്കിട്ട് ചിഞ്ചു നമുക്കൊന്ന് കേറി നോക്കിട്ട് വരാം. വരാല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും, കാരണം നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസി കീപ്പ് ചെയ്യണമല്ലോ. മാക്സിമം വരാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അപ്പൊ ചിലപ്പോ കുറച്ച് വീഡിയോ കുറച്ച് ഷോർട്ടായി പോകും. ഇതിപ്പം ഇത് ഫ്രൂട്ട് സെക്ഷനും വെജിറ്റബിൾ സെക്ഷനുമാണ്. സാലഡ്സും ഫ്രൂട്ട്സും എല്ലാം ഈ രണ്ട് സൈഡിലായിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഇവിടെ നിന്ന് നാരങ്ങ എടുത്തു, ഒരു തക്കാളി എടുത്തു. തക്കാളിക്ക് 78p, അതായത് നാട്ടിലത്തെ ഏകദേശം ഒരു 65-67-78 രൂപ നമുക്ക് അങ്ങനെ പറയാം. ഇതൊക്കെ സോസുകളാണ്, പലതരത്തിലുള്ള സോസുകൾ അവൈലബിൾ ആണ്. പിന്നെ റൈസുകൾ അവൈലബിൾ ആണ്, പിന്നെ ന്യൂഡിൽസുകൾ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളുടെ ലെഫ്റ്റ്, എൻ്റെ റൈറ്റ് സൈഡിലാണ് മീറ്റ് സെക്ഷൻ ഉള്ളത്. ഇവിടെ നമുക്ക് പലതരത്തിൽ ചിക്കൻ, പോർക്ക്, ചിക്കൻ, പോർക്ക്, ബീഫ്, അത് നമുക്ക് സാധാ കട്ട് ചെയ്ത് കിട്ടും, കട്ട് ചെയ്യാത്തത് കിട്ടും, പിന്നെ മിൻസ്ഡ് കിട്ടും, പിന്നെ ഈ ബർഗറിനെ നടുക്ക് വെക്കുന്നത് കിട്ടും. അങ്ങനെ പലതരത്തിലുള്ളത് അവൈലബിൾ ആണ്. ഇത് പിസ്സ സെക്ഷൻ ആണ്. ഇത് കുക്ക്ഡ് പിസ്സയാണ്, നമ്മൾക്ക് വീട്ടിൽ കൊണ്ട് ജസ്റ്റ് ഓവനിൽ വെച്ച് ചൂടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. ഇതെല്ലാം കുക്ക്ഡ് ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷനാണ്. ജസ്റ്റ് നമ്മൾ ഓവനിൽ കൊണ്ടുപോയി ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ്സിൻ്റെ സെക്ഷനാണിത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ജ്യൂസുകൾ, കേർഡ്, തമിഴ് തൈര്, ഇതെല്ലാം ഈ സോറി താങ്ക് യു. ഇതാണ് മിൽക്ക് സെക്ഷൻ ആണ്. പാല് 1.55. ഇതാണ് ചോക്ലേറ്റ്, ബിക്സ്, ബിസ്ക്കറ്റ് സെക്ഷൻ. ചോക്ലേറ്റ് ആൻഡ് ബിസ്ക്കറ്റ് സെക്ഷൻ. പിന്നെ ഇവിടെ ജസ്റ്റ് ഈ സാധനങ്ങളാണ്, പില്ലോസ്, ഷൂസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇപ്പുറത്തെ സൈഡിൽ. പില്ലോസ്, ഷൂസ്, കാർപ്പറ്റ്, ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഐറ്റംസ്. അപ്പൊ സാധനം ഇതെല്ലാം, ഇത് ഓയിൽ സെക്ഷനാണ്. ഒലിവ് ഓയില്, പിന്നെ സൺഫ്ലവർ ഓയില്, ഇതെല്ലാം കിട്ടും. പിന്നെ ഇവിടെ ടിൻ നൂഡിൽസ്, കപ്പ് നൂഡിൽസ്, നൂഡിൽസിൻ്റെ സെക്ഷൻ. പിന്നെ ഇവിടെ
ഇത് ഇതുണ്ട് ട്യൂണ സ്റ്റീക്സ്, നമ്മുടെ ട്യൂണ ടിൻഡ് ഫിഷുകളാണ്. അത് മത്തിയുണ്ട്, അയിലുണ്ട്, ട്യൂണയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഫിഷിൻ്റെ ടിന്നും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോഴത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പിക്കിൾഡ് ഒലിവ്സ്, കാരണം ഇവിടുത്തെ നമ്മുടെ ഫുഡിൻ്റെ അല്ല, വേറെ ഫുഡിൻ്റെ സെക്ഷനാണ് അപ്പുറത്ത്. പിന്നെ അവിടെ അതെ, ഈ സൈഡിൽ ഫുള്ള് ടിൻഡ് ഫുഡാണ്. പിന്നെ ഈ സൈഡിൽ നമുക്ക് വേണ്ടുന്ന ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, പിന്നെ പംപ്കിന്, പിന്നെ ഇവിടെ വലിയ പാക്കറ്റിലുള്ള ക്രിസ്പുകൾ ഇരിപ്പുണ്ട്. നമ്മുടെ നല്ല ലേസ് ഇല്ല, അങ്ങനത്തെ പല വെറൈറ്റീസിലുള്ള ഇതിരിപ്പുണ്ട്. മുട്ടായി സെക്ഷനാണ് എന്ന് പറയുമ്പോൾ ഹാലോവിൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടും ക്രിസ്മസ് വരുന്നതുകൊണ്ടും ഇതെല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു പാർട്ടി ടൈപ്പ്. ഇതെല്ലാം ഹാലോവിൻ്റെ ആണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ ഇതെല്ലാം ഹാലോവിൻ്റെ ഇതെല്ലാം ഹാലോവിൻ വരികയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അലങ്കരിക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെല്ലാം. പിന്നെ ഇവിടെ നമുക്ക് ക്യാറ്റ്, ലെമണേഡിന്റെ വില 23 പി, അത് 23 രൂപ നാട്ടിലത്തെ. ഒരു 2 ലിറ്ററിന്റെ ലെമണേഡ്. ഇതാണ് നമ്മുടെ ലിക്വർ സെക്ഷൻ. ഇവിടെ നമുക്ക് വൈന്, ബിയർ, അത് കൂടാതെ ലിക്വേഴ്സും അവൈലബിൾ ആണ്. നമുക്ക് നാട്ടിലാണ് ക്യൂ നിൽക്കേണ്ട കാര്യമില്ല, എല്ലാം നമുക്ക് ഇവിടെ മേടിക്കാം. അത്യാവശ്യം വേണ്ടുന്ന മെഡിസിൻസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സ്പ്രേകൾ, പേസ്റ്റ്, പിന്നെ ഷവർ ജെല്ല്, ഷാംപു, സോപ്പ്, ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് കിഡ്സിൻ്റെ സെക്ഷനാണ്. ഇതിപ്പോൾ ക്രിസ്മസ് ആയിട്ട് വന്നതാണ്. ക്രിസ്മസിൻ്റെ സാന്റ ചോക്ലേറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് ക്രിസ്മസ് തന്നെ റെയിൻഡിയറാണ് സാന്റയുടെ, അത് വൈറ്റ് ചോക്ലേറ്റിലാണ്. മുട്ടയും നമുക്ക് പല വെറൈറ്റി അവൈലബിളാണ്, പല റേഞ്ചിൽ റേറ്റിൽ അവൈലബിൾ ആണ്. ഇതിന് 2.19, ഇതിന് 1.89, അങ്ങനെയാണ് വില വരുന്നത്. അപ്പം ഞാൻ നമുക്കൊരു മുട്ട എടുക്കാം. 12 മുട്ട 219 രൂപ. ഒരു കിലോ ഷുഗറിന് 69 പി, അതായത് 69 രൂപ നാട്ടിലത്തെ ഏകദേശം. മൈദ, നമ്മുടെ നാട്ടിൽ മൈദ ഒരു കിലോ, ഒരു കിലോ അല്ലേ, നോക്കട്ടെ, ഒന്നര കിലോ. അയ്യോ, ഇവിടുത്തെ നട്ട് സെക്ഷനാണ്. ഞങ്ങളോട് ഇപ്പോൾ ഒരു പാക്കറ്റ് ആൽമണ്ട് എടുക്കുകയാണ്. കഴിഞ്ഞു, നമുക്കിതിന് വില നോക്കാം. കമ ഓൺ, 19 രൂപ. പിന്നെ നമ്മൾ ഇതെല്ലാം കോൺഫ്ലേക്സുകളുടെ സെക്ഷൻ, ഓട്സ് സെക്ഷൻ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ടീ ബാഗ്സ്, കോഫി, ഞങ്ങൾ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഞങ്ങളിവിടെ പേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബില്ലിവിടെ വന്നു. അപ്പം ബില്ല് ഞാൻ ഇറങ്ങിയിട്ട് കാണിക്കാം. ഇത്രയും സാധനമാണ് ഒരു മണിക്കൂറത്തെ പൈസ നമുക്ക് വാങ്ങിച്ചത്. അപ്പം ഞങ്ങളിപ്പോൾ വാങ്ങിച്ച സാധനമാണ്, ഞങ്ങൾ ഏകദേശം ഒരു 10 pounds വാങ്ങിച്ചിട്ടുണ്ട്, 9.94. കാരണം വെച്ചാൽ നമുക്കറിയാലോ റൗണ്ട് ചെയ്ത് വരുമ്പം അങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പം ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇതിനിടയ്ക്ക് നിങ്ങളെ കാണിക്കാതെ ഞങ്ങൾ എക്സ്ട്രാ എടുത്തൊരു സാധനമാണ്, ഒരു കിറ്റ്കാറ്റ്. അപ്പോൾ ഇത്രയും സാധനമാണ് ഞങ്ങൾ ഈ ഒരു മണിക്കൂറിൻ്റെ സാധനം, പിന്നെ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട് അങ്ങനെ വാങ്ങിച്ചത്. ഒരു സാധനം ലെമണേഡ്. ലെമണേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാരങ്ങ, നമ്മുടെ നാരങ്ങയും ഒരു സോഡയും കൂടെ ഒരു മിക്സ് പോലത്തെ സാധനമാണിത്, ലെമണേഡ്. പിന്നെ ഒരു കിറ്റ്കാറ്റ്, പിന്നെ ഒരു നാരങ്ങ, പിന്നെ തക്കാളി. ഇതിൻ്റെ വില വേണമെങ്കിൽ പറയാം. ഇപ്പം തക്കാളി, പിന്നെ ഒരു പാത്രം കഴുകുന്ന ലിക്വിഡ്, പിന്നെ ആൽമണ്ട്, പിന്നെ പ്ലെയിൻ ഫ്ലോർ, പിന്നെ ഒരു പാക്കറ്റ് മുട്ട, ഒരു പാക്കറ്റ് പഞ്ചസാര, ഒരു പാക്കറ്റ് പാല്. അപ്പോൾ ഞങ്ങൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഒരു മണിക്കൂറിലെ ശമ്പളം ഉപയോഗിച്ച് ഞങ്ങൾ മേടിച്ചത്. ഇല്ലേ, ഏകദേശം ഒരു 8 items നമ്മൾ മേടിച്ചു. പക്ഷേ നമുക്ക് ഞങ്ങളുടെ ഒരു ഇച്ചിരി പൗണ്ട് കൂടുതലായിപ്പോയി. കാരണം നമ്മൾ അല്ല, അത് 40 pence ഡിഫറൻസ് ഉള്ളൂ. 40 pence ഡിഫറൻസ്, 44 pence ഡിഫറൻസ് ഉള്ളൂ. എങ്കിൽ ഏറെക്കുറെ നമ്മൾ 9.50 അകത്തുള്ളതൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പം ഒരു മണിക്കൂർ ഇത്രയും സാധനം നമുക്കിവിടെ മേടിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയുടെ സാധനം നിങ്ങൾക്ക്, ഒരു പക്ഷേ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു മാസത്തെ സാധനമൊക്കെ വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ബജറ്റിനനുസരിച്ചൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും ഇവിടെ അല്ലേ. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ ഒരു ദിവസത്തെ ശമ്പളം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മാസത്തെ സാധനമൊക്കെ മേടിക്കാൻ കഴിയും. സിംഗിൾ ആണെങ്കിലേ പറ്റുള്ളൂ. സിംഗിൾ ഒക്കെ ആണെങ്കിൽ നിങ്ങള് അത് നമ്മുടെ ഒരു കൺസംപ്ഷൻ അനുസരിച്ചായിരിക്കും നമുക്കത്. എങ്കിലും ഏറെക്കുറെ ഒരു ആവറേജ് ഫാമിലി ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒരു ദിവസത്തെ വൈഫിന്റെ ഹസ്ബൻഡിന്റെ സാലറി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു മാസത്തെ സാധനം മേടിക്കാൻ കഴിയും. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് ഇവിടുത്തെ സാധനം. ഇവിടെ വെജിറ്റബിൾസിനും റേറ്റ് കൂടുതലാണ്. നോൺ വെജ് അത്യാവശ്യം വിലയാണ്, കാരണം ഒരു കിലോ ബീഫിനൊക്കെ 1000 rupees വരാറുള്ളത്. ഒരു കിലോ ബീഫിന് 10 pounds നേരത്തെ 7.5 ഉള്ളത് ഇപ്പൊ 10 pounds ആണ്. വില കൂടിയിട്ടുണ്ട്, കാരണം നേരത്തെ സാലറിയും കുറവായിരുന്നു. ഇപ്പൊ സാലറി കൂടും. നേരത്തെ നമുക്ക് 8.75 ആയിരുന്നു സാർ മിനിമം സാലറി, ഇപ്പൊ അത് 9.50 ആക്കിയിട്ടുണ്ട്. ഏകദേശം നല്ലൊരു ഡിഫറൻസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. എക്സ്പെൻസും കൂടി. ഞങ്ങളെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ഒരുപാട് എഫേർട്ട് ഒക്കെ എടുത്തിട്ടാണ്. നിങ്ങൾ എഫേർട്ട് എടുക്കുക, ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചോദിക്കാം, മനസ്സിൽ വിചാരിച്ചിരിക്കാം. എനിവേ ഞങ്ങൾ ഞങ്ങളെ വീഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ എൻ്റർടൈൻ ഇൻഫോർമേറ്റീവ് മാത്രമല്ല, കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്, കുറെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം അഭിചിഞ്ചു ഡയറീസ്. ബൈ.